السلام عليكم ورحمة الله تعالى وبركاته. اسم العالم يننا دعاء اسم العالم يننا ذكر ايوار ذكر نمال چلیت دعاء چيدال ا دعاء حجابت ادم کنن چمی ترکونا سمیں گونڈ امك کٹو نلدان کنن چمی ترکونا سمیں گونڈ امك اند کاریانا سادھ چڑکنند اد سادھ چڑکام بٹن اور اسم العالم يننا وشش پی کبٹ اور ذكر نے کرچان اننا تي کلاس نانی وڈا پریان ویڈ پوند مہانایا سلیمان نبی علیہ السلام تنل سادھ سنوڈ ആ സദസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? മനുഷ്യന്മാരുണ്ട്, ജിന്നുകളുണ്ട്, അതുപോലെ തന്നെ ഷെയ്ത്താനുണ്ട്. എല്ലാവരുള്ള ഒരു സദസ്സാണ്. ആ ഒരു സദസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാ പറയുന്നത്? അതറിയാതെ പറയുന്നു പോലെ കേട്ടോ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം ചോദിച്ചു. സൂറത്ത് നംലിലുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? ചോദ്യം, ബിൽക്കീസ് രാജ്ഞി ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ബിൽക്കീസ് രാജ്ഞിയുടെ ആ ഒരു സിംഹാസനം ആരാണ് ഇവിടെ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, മനുഷ്യന്മാരുണ്ട്, ജിന്നുണ്ട്, ഷെയ്ത്താനൊക്കെ ഉണ്ടല്ലോ. അതിലൊരു ജിന്ന്, ജിഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞു, ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു എല്ലാ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ സദസ്സ് വിട്ട് പിരിയുന്നതിന് മുമ്പായിട്ട്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യലും എല്ലാം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ആ ഒരു സിംഹാസനം ഇവിടെ എത്തിക്കാമെന്നുള്ളത്. അപ്പോൾ മനുഷ്യനായ മനുഷ്യന്മാർക്ക് അത്രത്തോളം കഴിവില്ല, ജിന്നുകൾക്ക് അത്രത്തോളം കഴിവുകളുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു ജിഫ്രീത്ത് എന്ന ജിന്നത് പറയുന്നത്. കാരണം ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു യോഗം കഴിയുന്ന ഒരു സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ആ ഒരു സിംഹാസനം ബൽക്കിസിനാജ്ഞി ഇവിടെ എത്തുമ്പോൾ തന്നെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ജിന്ന്, ആ ജിന്നുകൾക്ക് കഴിയുള്ളുന്ന രീതിയിലാണ് ആ ഒരു ജിഫ്രീത്ത് ജിന്നത് പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജിഫ്രീത്ത് എന്ന് ജിന്ന് പറയാണ്, എനിക്കല്ല അതിന് കഴിയുള്ളൂ, അല്ലാതെ ആർക്കും ഇവിടെ കഴിയൂലല്ലോ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു സിംഹാസനം ഇവിടെ എത്തിക്കണ്ടേ? അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയണ്ടേ? അതല്ല, അതിനേക്കാൾ സ്പീഡിലെത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. കാരണം ആ ഒരു മീറ്റിംഗ് യോഗം പിരിയുന്നതിന് മുമ്പായിട്ട് എത്തിക്കാൻ പറ്റും. അതിന് ആ ജിഫ്രീത്ത് ജിന്ന് പറഞ്ഞത് എന്താ, ആ ഒരു മീറ്റിംഗ് പ്രോഗ്രാം കഴിയുന്നതിൻ്റെ ഇടയ്ക്കല്ല, കഴിയുമ്പോഴേക്കും ഇവിടെ എത്തിക്കാന്ന്. പക്ഷെ അതിനേക്കാളും സ്പീഡിൽ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ചോദ്യം കേട്ടിട്ട് മനുഷ്യന്മാരും അതുപോലെ തന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ടവരും ജിന്നുവർഗത്തിൽപ്പെട്ടവരും ഷെയ്ത്താൻ വർഗത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ ആ സദസ്സിൽ. അപ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ഇയാളിത് പറഞ്ഞു, ജിന്നിത് പറഞ്ഞു, ഇനി മനുഷ്യന്മാരിൽ പെട്ട ആളുണ്ട്, അതുപോലെ തന്നെ ഷെയ്ത്താനിൽ പെട്ടുണ്ട്. അപ്പോൾ മനുഷ്യന്മാരിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ഇൽമ പഠിച്ച അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിച്ച, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച, ദീന് പഠിച്ച ഒരാൾ, അതുപോലെ തന്നെ നല്ല വിവരം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾ, അള്ളാഹുവിൻ്റെ ഇൽമ പഠിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആഷിഫ് ബിൻ വർഖിയ തങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് ഇവിടെ എത്തിക്കാന്നുള്ളത്. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് ബൽക്കീസ് രാജ്ഞി ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിക്കാന്നുള്ളത്. മഹാന്മാർ ഈ ഒരായത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കണ്ണ് ചിമ്മി തുറക്കുന്ന അടിയൻ്റെ ആഷിഫൻ വർക്കയ്യ തങ്ങൾ, മഹാനായ ആഷിഫൻ വർക്കയ്യ തങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിംഹാസനം ഇവിടെ എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചതെന്നറിയണ്ട. ആ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, യാദിൽ ജലാൽ വല്യക്രാം എന്നുള്ള ദിക്റ് മന്ത്രിച്ച് ദിക്റ് ചൊല്ലിക്കൊണ്ടാണ് ആ ഒരു സിംഹാസനം ഇവിടെ എത്തിച്ചത് എന്നുള്ളതാണ്. യാദിൽ ജലാൽ വല്യക്രാം എന്നുള്ള ദിക്റ് ചൊല്ലിയത് കൊണ്ടാണ് ആ സിംഹാസനം ബിൽക്കിസ് രാജ്ഞി ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എത്തിച്ചത് എന്ന് മാത്രമല്ല, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് ഇടയിലാണ് ആ ഒരു ഇടയിൽ അത് ഇവിടെ എത്തിയെന്നുള്ളത്. അത് സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ സൂറത്ത് നംലിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു. ഇത് പെട്ടെന്ന് നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി പെട്ടെന്ന് ലളിതമായ രീതിയിൽ ഇവിടെ നിന്ന് വ്യക്തമാക്കി തന്നു എന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ദിക്റ് യാദൽ ജലാലി വലി ഇക്രാമി എന്നുള്ള ദിക്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. അസ്മാഉൽ ഹുസ്നയിലുള്ള ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ 99 പരിശുദ്ധമാക്കപ്പെട്ട 99 നാമങ്ങളിൽ 85 നാമമാണ് യാദൽ ജലാലി വലി ഇക്രാമി എന്നുള്ളത്. അത് നമ്മൾ അദാതിൽ ചൊല്ലാറുണ്ടല്ലോ അല്ലേ.
അദ്ദാത്തിൽ നമ്മൾ ഏഴ് പ്രാവശ്യം ചൊല്ലും അല്ലേ. യാദൽ ജലാലി വല്ലിക്രാം അമിത്നാലാദീൻ ഇസ്ലാം, യാദൽ ജലാലി വല്ലിക്രാം അമിത്നാലാദീൻ ഇസ്ലാം, അങ്ങനെ നമ്മളങ്ങനെ ഏഴ് പ്രാവശ്യം ഓതും. വളരെ മഹത്വം നിറഞ്ഞ ഒരു അത്ഭുത ദിക്റാണ് യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ദിക്റ്. യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ദിക്റ് ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ഭയാനകമായ പ്രയാസപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാലും ആ ഒരു യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ആ ദിക്റിൻ്റെ ആ ഒരു ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഏറ്റവും വലിയ ഈസി ആയിട്ട് നമുക്കത് സാധിച്ചെടുത്തു എന്നുള്ളതാണ്. എളുപ്പത്തിൽ നമുക്കത് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റും. യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ദിക്ർ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചില ദിക്റുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദത്താക്കിയിട്ട് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. ചില ദിക്റുകളൊക്കെ അസ്തഗ്ഫിറുല്ലാഹല്ലളീം എന്നുള്ള ദിക്ർ, അതുപോലെ ലാഹാലുവലാഖുവത്തില്ലാബില്ലാഹില്ലാലിയല്ലളീം, അങ്ങനെ കുറച്ച് കുറച്ച് ശ്രേഷ്ഠയേറിയ ദിക്റുകളുണ്ട്, നല്ല പവറുള്ള ദിക്റുകൾ. ഓരോരോ ഉദ്ദേശങ്ങളും വെച്ചിട്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ പതിവാക്കുന്ന ദിക്റുകളുണ്ടല്ലോ, അതിൻ്റെ കൂടെ യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ദിക്റും കൂടെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സാമ്പത്തികമായിട്ട് എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം കണ്ണ് ചിമ്മി തുറക്കുന്ന സമയമെന്ന് പറയുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ആ കടങ്ങളെല്ലാം, എത്ര സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും അത് എളുപ്പത്തിൽ അള്ളാഹു അത് വീട്ടുകയും ചെയ്യും. ആ പ്രശ്നത്തിൽ നിന്നൊക്കെ അവർ കഴിച്ചിലായിട്ട് നല്ല, പിന്നെ അയാളുടെ ജീവിതകാലം മുഴുവനും യാദൽ ജലാലി വല്ലിക്രാം എന്ന് ദിക്റ് പതിവാക്കുന്ന ആൾക്ക് ജീവിതകാലം മുഴുവനും ദാരിദ്ര്യം ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും. നമുക്ക് സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമല്ലേ, സന്തോഷമായിട്ടുള്ള ജീവിതങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്താവണം, അസുഖങ്ങളില്ലാതിരിക്കണം. ഇനി എത്ര സമ്പത്തുണ്ടായാലും എത്ര കടമില്ലാത്ത ആളാണെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നിട്ട് അത് വലിയ അസുഖമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എത്ര സമ്പത്തുണ്ടായിട്ട് നമുക്ക് ദാരിദ്ര്യം കൂടിക്കൂടി വരികയുള്ളൂ. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, സമ്പത്തുണ്ടാവാൻ വേണ്ടിയിട്ട്, സമ്പത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അസുഖങ്ങളില്ലാതിരിക്കുക, അപകടങ്ങളില്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടമുണ്ടാവും. അപ്പോൾ യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ദിക്റ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് അസുഖങ്ങൾ കൊടുക്കൂല, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഒന്നും കൊടുക്കൂല. പോരാത്തതിന് കടമുണ്ടാവുകയല്ലേ, ഇനി എത്ര വലിയ കടമുള്ള ആളാണെങ്കിലും ഇത് നിത്യജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് നല്ല സന്തോഷകരമായ നല്ല സമ്പത്തോടു കൂടിയുള്ള ജീവിതം, നല്ല ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ ഈ യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ദിക്റ് പതിവാക്കുന്ന ആളുകളെ എല്ലാവരും സ്നേഹിക്കുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ എല്ലാവർക്കും വെറുപ്പാണെന്നൊക്കെ. ആ ഒരു വെറുപ്പിൻ്റെ കാരണം, സ്നേഹിക്കാത്തതിൻ്റെ കാരണമൊക്കെ അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയാത്തത്. നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഈ യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ള ഈ പവറ് ഏറിയ 85-ാമത്തെ ഇസ്മ, അസ്മാലുസ്നയിലുള്ള 85-ാമത്തെ ഇസ്മ. നമ്മൾ ഹദ്ദാദ് റാത്തീബിൽ ഹദ്ദാദ് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഏഴ് പ്രാവശ്യം യാദൽ ജലാലി വല്ലിക്രാം എന്ന് ചൊല്ലാറുണ്ടല്ലോ. ആ ഒരു ദിക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര വെറുക്കപ്പെട്ടവരും സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. ഇനി ഒരാൾക്ക് വളരെ വലിയ ഒരു ഉദ്ദേശമുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടത് നേടുന്നില്ല, നടന്നു കിട്ടുന്നില്ല, അങ്ങനെ എത്ര എന്ത് ചെയ്തിട്ട് നടന്നു കിട്ടാത്ത വലിയൊരു ആഗ്രഹമുണ്ട്. ഇനി ചില ആളുകൾക്ക് എന്തായിരിക്കും, വളരെ പ്രയാസപ്പെട്ടിട്ടൊരു മക്കളുണ്ടാവാതെ വിഷമിച്ച് ഉള്ള മരുന്നും എല്ലാം ചികിത്സ ഒക്കെ ചെയ്തിട്ടും അങ്ങനെ ഒന്നും നടന്നു കിട്ടാത്ത കാര്യമായിരിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് മക്കളുടെ വിവാഹം നടക്കാത്ത ഒരുപാട്, നമുക്ക് വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട്, മകളുടെ കല്യാണം നടക്കുന്നില്ല, വേഗം കല്യാണം കടന്നിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാല്ലാഹ് അവരുടെ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ വായിക്കാറുമുണ്ട്, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കാറുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഇനി എന്താണ് ഉദ്ദേശം, ചില ആളുകൾക്ക് വീട് പണി പൂർത്തിയാകാതെ, വീടുണ്ടാക്കാനുള്ള സ്ഥലം ഇല്ലാതെ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുപോലെ ഒരുപാട് ഒരുപാട് ഇനി വലിയ അസുഖങ്ങൾ ഭേദമാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവട്ടെ, നമുക്ക്
നമുക്കത് നടന്നു കിട്ടണമെന്നുള്ള ഉദ്ദേശം, നമുക്ക് ഹലാലായ നല്ലൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മാസം നല്ലൊരു മാസമാണല്ലോ ഈ മാസം, ആ ഒരു മാസം അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കട്ടെ ഈ മാസവും. അതുപോലെ തന്നെ പിന്നെ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങളുടെ രാജാവ് എന്നാണ് ഇത്. വാക്ക് ഉത്തരങ്ങൾ ഹിജാബത്ത് കിട്ടാൻ ഏറ്റവും കൂടുതൽ നല്ലൊരു മഹത്വമേറിയ ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസങ്ങൾ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ എന്താണോ നമ്മൾ ഹലാലായ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് 700 വട്ടം 700 വട്ടം യാദൽ ജലാൽ വൽ ഇക്രാം എന്നുള്ള ദിക്ര കൂടി ചെല്ലുക. നമുക്ക് 700 വട്ടം യാദൽ ജലാൽ വൽ ഇക്രാം, യാദൽ ജലാൽ വൽ ഇക്രാം, യാദൽ ജലാൽ വൽ ഇക്രാം എന്ന് 700 വട്ടം ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, അതിൽ കുറഞ്ഞ സമയം മതി. നമ്മൾ എങ്ങോട്ട് എണീറ്റൊന്നും പോവാതെ, ആരോട് മിണ്ടാനോ പറയാനൊന്നും നിൽക്കാതെ, നല്ല ദൃഢനിശ്ചയത്തോടു കൂടി ഈ ഒരു ദിക്റിൻ്റെ പവർ, ഈ ഒരു ദിക്റിൻ്റെ പവർ എത്രയാണെന്ന് നമ്മൾ വീഡിയോക്ക് മുമ്പ് തന്നെ പറഞ്ഞല്ലോ, എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ പവർ എന്നുള്ളത്. ആ ഒരു പവർ നമ്മൾ ഉദ്ദേശം, ആ ഒരു പവർ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതൊരു ദിക്റ് ചെല്ലുകയാണെങ്കിലും നമുക്കതിനെ പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു ഉന്മേഷമാണല്ലോ അല്ലേ. നമ്മൾക്ക് എല്ലാ ദിക്റും അറിയാം, എല്ലാ ചില ദിക്റ് സൂറത്തൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഓ ഇതാണോ അപ്പോൾ വലിയ സംഭവം, അതൊക്കെ ഇപ്പോൾ നമുക്ക് അറിയണമല്ലേ എന്നുള്ളേ. പക്ഷെ നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ചൊല്ലണം, നമ്മൾ പ്രവർത്തിക്കണം. പക്ഷെ നമ്മൾ ചൊല്ലാത്തതിൻ്റെയും ഓതാത്തതിൻ്റെയും ഒക്കെ കാരണം എന്താണെന്ന് അറിയണ്ടേ. ആ ഒരു ദിക്റിൻ്റെ മഹത്വം നമ്മൾ അറിയുന്നില്ല, അതിൻ്റെ പവർ എത്രയെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു സൂറത്തിൻ്റെ പവർ എത്രയെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയുന്നില്ല. അതുകൊണ്ടാണ് അതുപോലെ തന്നെ സലാത്തുകൾ ഒരുപാട് മഹത്വമേറിയ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ സലാത്തുകളുണ്ട്, അതിനെക്കുറിച്ച് നമുക്കറിയുന്നില്ല. അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട ഈ റജബ് മാസം, അതിൻ്റെ മഹത്വം നമുക്ക് അറിയുന്നില്ല, അതാണ് നമ്മൾ നിസ്സാരമാക്കി കളയുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം എത്രയെന്ന് നമുക്കറിയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസത്തിന് നിസ്സാരമാക്കി കളയുന്നത്. വെറും ജുമാക്ക് പോവുക, എന്നിട്ട് കോഴി ബിരിയാണി, ജുമാ കഴിഞ്ഞിട്ട് കോഴി ബിരിയാണി കഴിക്കുക, അതൊന്നല്ല, ബീഫ് വാങ്ങിയിട്ട് കറി ഉണ്ടാക്കുക, അത് മാത്രമൊന്നുമല്ല, അതൊക്കെ അതിൽപ്പെട്ട നല്ലൊരു മാത്രമുള്ളൊരു കാര്യം തന്നെയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച ആദരിച്ച് കൊണ്ട് ഒരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ നമുക്ക് ഒരുപാട് കൂലിയുണ്ട്, നമുക്ക് ആ ഒരു വീട്ടിൽ അത് നല്ലൊരു ഐശ്വര്യം തന്നെയാണ് അന്ന് പ്രത്യേകിച്ച് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, അതിനൊന്നും മഹത്വങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ദിക്റോ ഒന്നും നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ അദ്ദാത് രാത്രി ഇപ്പോൾ ദിവസവും അദ്ദാത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മളെന്താ ഉറക്കം നോക്കിയിട്ടൊക്കെ എത്രയോ ആളുകളുണ്ട്. അങ്ങനെ യാതിൽ ചിലാലും വലിക്കറാം അമിത്തിനാല ദിനസ്ലാം എന്നൊക്കെയുള്ളതൊക്കെ പവറേറിയ ദിക്റാണ്. ആ ഒരു ദിക്റൊക്കെ നമ്മൾ അലസമായിട്ട് ചെല്ലുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദാതൊക്കെ ചെല്ലുന്ന ആളുകളിൽ ആ ഒരു അദ്ദാതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് തിരഞ്ഞെടുത്ത കാര്യങ്ങളാണെന്നറിയണം. മഹാന്മാർ അതൊക്കെ തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നല്ല ആത്മാർത്ഥതയോട് കൂടി തന്നെ ചൊല്ലുക, അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരുപാട് അപകടങ്ങളിൽ നിന്നും, മുസീബത്തിൽ നിന്നും, ആഫത്തുകളിൽ നിന്നും ഒക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷിക്കും. അതുപോലെ തന്നെ ഈ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്ന നമ്മൾ ദിവസവും പതിവാക്കുക. ആ 99 നാമങ്ങൾ നമ്മൾ ചൊല്ലുക, കുറഞ്ഞ സമയം മതി, ഇത്തിരി സമയം കൊണ്ട് നമുക്ക് ചൊല്ലിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, യാദൽ ജലാൽ വല്ലിക്രാം എന്നുള്ള ദിക്ര ഇൻഷാല്ലാ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ചൊല്ലുക. എന്തുദ്ദേശമാണെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കി തരുന്നതാണ്. നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആത്മാർത്ഥത വേണം, നല്ല ദൃഢനിശ്ചയം വേണം, എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പക്ഷേ ലോഹർ നിസ്കരിച്ചതിന് ശേഷമോ അതല്ലെങ്കിൽ ഇനി സുബഹ് നിസ്കരിച്ചതിന് ശേഷമോ ഒക്കെ, ലോഹർ സുബഹ് നിസ്കരിച്ചതിന് ശേഷം ഒരു 700 വട്ടം അങ്ങോട്ട് ആ ഒറ്റിരിപ്പിലിരുന്നിട്ട് ആരോടും ഉണ്ടാനോ പറയാനൊന്നും പോവാതെ നമ്മൾ ഉദ്ദേശം എന്താണോ എന്നുള്ളത് നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ചൊല്ലുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ലോഹർ നിസ്കരിച്ചതിന് ശേഷമാവാ, അസ്ർ നിസ്കരിച്ചതിന് ശേഷമാവാ, ഇനി മാരിബ് നിസ്കരിച്ചതിന് ശേഷമാവാ, മാരിബ് നിസ്കാരത്തിന് ശേഷമൊക്കെ ആകുമ്പോൾ ഒരുപാട് ചൊല്ലാനും പറയാനൊക്കെ ചില ആളുകൾ ആയതത്താക്കി ചെല്ലുന്ന സൂറത്തുകൾ ദിക്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഇതൊരു 700 വട്ടം ചൊല്ലാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിഷാന് ശേഷമൊക്കെ ആവുക. എങ്ങനെയാണെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ ആരോടും മിണ്ടാനോ പറയാനൊന്നും പോവാതെ, വേറെ ചിന്തകളൊന്നുമില്ലാതെ യാദൽ ജലാൽ വൽ ഇക്രാം എന്നുള്ള ആ ദിക്റിൻ്റെ പവറും കൂടി മനസ്സിലാക്കിയിട്ട് ചുരുക്കം നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു മഹത്വത്തെക്കുറിച്ച്, ആ
കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്ക് മുമ്പ് പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയും പവറുള്ള ദിക്കറാണ് അള്ളാഹുവിൻ്റെ ഒരു നാമം. ഇത്രയും ഇനിയുണ്ട് ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് ഒരുപാടുണ്ട്. ഈ വീഡിയോ ഒരു മണിക്കൂർ വെച്ച് പറഞ്ഞാലും തീരാത്തത്ര മഹത്വങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ സമയമല്ല, എന്നാൽ ആർക്കും സമയമല്ലല്ലോ. എല്ലാവർക്കും ഫാസ്റ്റാണ്, സമയം എല്ലാവർക്കും ഫാസ്റ്റാണ്. ഒരുപാട് ഇനിയിപ്പോൾ വീഡിയോക്ക് താഴെ നമുക്ക് ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഇത്രത്തോളം കേൾക്കാൻ സമയമില്ല എന്നൊക്കെ. ക്ലാസ്സൊക്കെ നല്ലതാണ്, പക്ഷെ കേട്ടിരിക്കാനുള്ള സമയമല്ല, അതുകൊണ്ട് ദിക്കർ പെട്ടെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനടിയിൽ ആളുകൾ കമൻറ്റ് ചെയ്യും ദിക്കർ മാത്രം പറഞ്ഞതുകൊണ്ട് ഈ ദിക്കറൊക്കെ നമ്മൾ കേൾക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ചെല്ലാറില്ല. പക്ഷേ ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഈ ഒരു ദിക്കർ ചെല്ലി, അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെന്നൊക്കെ നമുക്ക് വീഡിയോ താഴെ കാണാറുണ്ട്. അപ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നതിൻ്റെ കാരണം അതാണ്. ഇത് ഈ ഒരു ദിക്കറാലും ഇനി എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് ആളുകളത് ചെല്ലണം, ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൊരുളും കൂടെ നമ്മൾ പറയണം. അപ്പോഴാണ് ആ ഒരു മനസ്സിനൊരു ആത്മാർത്ഥത വരുള്ളൂ. നമ്മളൊക്കെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് പറയുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിന് ഒരു ആത്മാർത്ഥത വരും. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ച് തീർക്കുക. അപ്പോൾ ഈ ഒരു അറിവ് സ്വതക്കെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു അറിവ് എത്തിച്ചു കൊടുത്തിട്ട് ആരെങ്കിലും 700 വട്ടം യാദൽ ജലാലി വല്ലിക്രാം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്കും ഉണ്ടാവും. കാരണം നിങ്ങളെ വഴിയാണ് അതറിയുന്നത് അവർ. ഇനി യാദൽ ജലാലി വല്ലിക്രാമിനെ കുറിച്ച് അറിയാമെങ്കിലും കൂടിയിട്ട്, ആ ഒരു ഇസ്മിനെ കുറിച്ച് അറിയാമെങ്കിലും കൂടിയിട്ട് ഇത്രയും പവറുണ്ടെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും നല്ല ഒരു സന്തോഷമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.